സ്വാഗതം. പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് എഴുതുന്ന അഥവാ പ്ലസ് ടു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇക്കണോമിക്സിനെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായും വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. രണ്ടാമത്തെ ഭാഗം മാക്രോ ഇക്കണോമിക്സ് ആണ്. മാക്രോ ഇക്കണോമിക്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ്, ഇതിൽ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാലങ്ങളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്തതാണ് എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് മാക്രോ ഇക്കണോമിക്സിന്റെ ആവിർഭാവം, അല്ലെങ്കിൽ ഗ്ലോബൽ ക്രൈസിസ് ഓഫ് 1930s, 1930s ആഗോള സാമ്പത്തിക മാന്ദ്യം. അതുമല്ലെങ്കിൽ ഈ ചോദ്യം ഇനി പ്രതീക്ഷിക്കാവുന്നത് കെയ്നീഷ്യൻ റവല്യൂഷൻ, എക്സ്പ്ലെയിൻ കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോ ഏതായാലും ഈ ഒരു ചോദ്യം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇതിന്റെ ആൻസർ നന്നായിട്ട് നോക്കണം, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 6 മാർക്ക് വരെ നമുക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ചോദിക്കുന്നത് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സ്കോപ്പ്, അതുപോലെ തന്നെ പ്രാധാന്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 മാർക്ക് വരെ ചോദിക്കും. സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി, 3 മാർക്കിന് ചോദിക്കുന്ന ഒരു സാധനമാണ്. മാക്രോ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിച്ചൊരു ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇതില് ഏറ്റവും നമുക്ക് 1 വേർഡ് ടൈപ്പ് അല്ലെങ്കിൽ 3 മാർക്സിനൊക്കെ ചോദിക്കുന്നതാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്, സ്റ്റോക്കും ഫ്ലോസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താന്നുള്ളത്. അതായത് ഇത് ഈ ചോദ്യം വരുന്നത് സ്റ്റോക്ക് വേരിയബിൾസും ഫ്ലോ വേരിയബിൾസും നമുക്ക് തന്നിട്ട് അതിനെ നമ്മൾ 2 കോളങ്ങളിലായി ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോ സ്റ്റോക്ക് എന്താണ്, ഫ്ലോസ് എന്താണെന്നുള്ളതിന്റെ ആ വേർഡ് മീനിങ് കറക്റ്റ് പഠിച്ചു വെച്ചാൽ അത് ഏറ്റവും ഗുണകരമായിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ചില ഗുഡ്സിനെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതായത് ഫൈനൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, അതുപോലെ ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, കൺസംപ്ഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇങ്ങനെയുള്ള ഗുഡ്സുകളെ നിങ്ങളൊന്ന് പരിചയപ്പെട്ടു വെക്കുക. കാരണം അതും 1 വേർഡ് ടൈപ്പിലോ അല്ലെങ്കിൽ കോളം തരംതിരിക്കാൻ വേണ്ടിയിട്ടോ ചോദിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒന്നാണ് അക്കുമുലേഷൻ ആൻഡ് ഡീകുമുലേഷൻ. അതായത് ഇംഗത്തിന്റെ അക്കുമുലേഷനും അതുപോലെ തന്നെ ഡീകുമുലേഷനും 3 മാർക്കിന് ചോദിക്കുന്നത്. 1 വേർഡിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ ഒരു ഇക്വേഷൻ തരും, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അഥവാ NIT അല്ലെ, അറ്റപരോക്ഷ നികുതി എന്നാണ് പറയുന്നത്. ഈ അറ്റപരോക്ഷ നികുതി എങ്ങനെ കിട്ടി എന്നാണ് നമ്മൾ അവിടെ കണ്ടെത്തേണ്ടത്. IT-S ആണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഓക്കെ, ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ് മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞത്. 3 മാർക്കിന് ചോദിക്കാവുന്നതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്, എന്താണ് മാറ്റ കൊടുതി അല്ലെങ്കിൽ മാറ്റ അടവുകൾ എന്നുള്ളത്. അതുപോലെ കാലങ്ങളായി ചോദിക്കുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് കാലങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 2-സെക്ടർ മോഡൽ. അതായത് ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയുടെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം. ഇത് തിയറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാർക്ക് വരെ ചോദിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ കർവും കൂടെ വരച്ചു വെക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ ചോദ്യം സാധാരണ ചോദിക്കുന്നത് ഇതിന്റെ കർവ് നമുക്ക് തരും, ചിത്രം നമുക്ക് തരും, എന്നിട്ട് ആ ചിത്രത്തില് തെറ്റുകൾ തിരുത്താനും അതിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. ആ രീതിയിലാണ് ഇപ്പോ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. സർക്കുലർ ഫ്ലോ 2-സെക്ടർ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ മണി ഫ്ലോ, റിയൽ ഫ്ലോ. അത് ഈ സർക്കുലർ ഫ്ലോയിലെ 2 ഫ്ലോസ് ആണ് മണി ഫ്ലോ, റിയൽ ഫ്ലോ. അപ്പൊ അടുത്തത് ലീക്കേജ് ആൻഡ് ഇഞ്ചക്ഷൻ ആണ്. ഈ പദങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ആ പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അതിനനുസരിച്ച് ചോദിക്കാവുന്ന ചോദ്യമാണ് ലീക്കേജസും ഇഞ്ചക്ഷനും. ഓക്കെ, അതൊക്കെ 2 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ദെൻ ഇതിൽ നിന്ന് എസ്സേ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ, മെത്തേഡ്സ് ആൻഡ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ ഏതൊക്കെയാണ്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ നമ്മൾ പഠിച്ചു വെച്ചതാണ്, വെള്ളം പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 3 മെത്തേഡുകളാണ് അതിലുള്ളത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയിക്കോളുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ നോമിനൽ GDP, റിയൽ GDP,
എന്താണ് നോമിനൽ ജി ഡി പി, എന്താണ് റിയൽ ജി ഡി പി, ഇത് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതായത് ജി ഡി പി ഡിഫ്ലാറ്റർ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ജി ഡി പി ഡിഫ്ലാറ്റർ. ഓക്കെ, അതായത് ജി ഡി പി ഡിഫ്ലാറ്റർ നമുക്ക് കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പൊ ജി ഡി പി ഡിഫ്ലാറ്റർ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ആ ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ജി ഡി പി ഡിഫ്ലാറ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഇക്വേഷൻ കൂടി പഠിക്കേണ്ടതുണ്ട്, ജി ഡി പി ഡിഫ്ലാറ്റർ. ഓക്കെ, അത് സാധാരണ 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ദെൻ ജി ഡി പി ഈസ് എ ബെറ്റർ ഇൻഡെക്സ് ഫോർ മെഷറിംഗ് വെൽഫെയർ. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമം അളക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഇൻഡെക്സ് ആണ് ജി ഡി പി. ഡു യു എഗ്രി, ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യം ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ മണി ആൻഡ് ബാങ്കിംഗ് ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാവുന്നത് ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡ്രോബാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. 4 മാർക്കിന് ചോദിക്കാം. ബാർട്ടർ സിസ്റ്റത്തിന്റെ, അതായത് നമ്മുടെ കൈമാറ്റ വ്യവസ്ഥയുടെ അല്ലെ, ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ 2-ാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫങ്ഷൻസ് ഓഫ് മണി, അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മണി എന്നുള്ളത്. ഫങ്ഷൻസ് എന്നാൽ ധർമ്മങ്ങളാണ്, പണത്തിന്റെ ധർമ്മങ്ങൾ. 4 മാർക്കിന് ചോദിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫങ്ഷൻസ് ഓഫ് മണി. ദെൻ അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണി, 3 പോയിന്റ്സ് ആണ് അതിൽ പറയുന്നത്. ഡിമാൻഡ് ഫോർ മണി 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഡിമാൻഡ് ഫോർ മണി, അതായത് പണത്തിനോടുള്ള ചോദനം, പണത്തിന്റെ ചോദനം. അവിടെ പണം എന്തിനാണ് ചോദനം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. 3 മോട്ടീവ്സ് ആണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ആ മോട്ടീവ്സ് എന്ന് പറഞ്ഞ പ്രചോദനം അല്ലെ, നമ്മൾ എന്തിനാണ് നമ്മൾ ഈ പണം കയ്യിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കുന്നത്. അത് 4 മാർക്കിനാണ് ആ ചോദ്യം വരുന്നത്. അതുപോലെ ലിക്വിഡിറ്റി ട്രാപ്പ് 3 മാർക്കിന് ചോദിക്കുന്ന ഒന്നാണ്. ലിക്വിഡിറ്റി ട്രാപ്പ്, ദ്രവത്വക്കെണി, ഇത് സാധാരണ ചോദിച്ചിരുന്നത്, ഇതുവരെ ചോദിച്ചിരുന്നത് അതിന്റെ തിയറി എഴുതി അതിന്റെ ചിത്രം വരയ്ക്കാനായിരുന്നു. പക്ഷേ ഇപ്പോ ഈ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ കർവ് തരും, ചിത്രം തരും. അത് അതിനുശേഷം അതിൽ എവിടെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കും. ആ ലിക്വിഡിറ്റി ട്രാപ്പ് ഭാഗം അടയാളപ്പെടുത്തുക, ദെൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം വന്നു എന്നേ ഉള്ളൂ ചോദ്യത്തിൽ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചോദ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് പറയുന്നത്. ചോദ്യങ്ങൾ നന്നായിട്ട് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയാതെ വരും. അപ്പൊ ലിക്വിഡിറ്റി ട്രാപ്പ് 3 മാർക്കിന് ചോദിക്കുന്ന ഒന്നാണ്. ദെൻ അതുപോലെ തന്നെ ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിന് ചോദിക്കുന്ന വളരെ ഈസിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കാണാപ്പാടം പഠിക്കേണ്ട ഒരു സാധനമാണ്. ഏത്, ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി, പണത്തിന്റെ നിയമപരമായ അളവുകൾ. 4 അളവുകളാണുള്ളത്, നിങ്ങൾക്ക് അറിയണ്ടാവും അത്. M1, M2, M3, M4 അല്ലെ, അത് ഒരു പെട്ടിക്കുള്ളിലാക്കി എഴുതാനാണ് സാധാരണ ചോദിക്കുന്നത് 4 മാർക്കിന്. ഓക്കെ, ദെൻ അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് മണി സപ്ലൈ, പണപ്രധാനത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഡിറ്റർമിനൻസ് ഓഫ് മണി സപ്ലൈ, പണപ്രധാനത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, 4 മാർക്കിന് ചോദിക്കാം. അതുപോലെ ഇതിൽ നമുക്ക് 2 ബാങ്കുകളുടെ ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. 1 സെൻട്രൽ ബാങ്ക് ഓർ RBI ആണ്, 2-ാമത്തേത് കമേഴ്ഷ്യൽ ബാങ്കാണ്. ഈ 2 ബാങ്കുകളുടെയും ഫംഗ്ഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് പറയാവുന്നത് സെൻട്രൽ ബാങ്കിന്റെ ആണ്, അല്ലെങ്കിൽ RBIയുടേതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. അത് 8 മാർക്കിന് SA ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷൻസ് 2 ബാങ്കിന്റെയും ഫംഗ്ഷൻസ് പഠിച്ചിരിക്കുക. അതെ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, പണനയത്തിന്റെ ഉപാധികൾ, ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിനാണ് ആ ചോദ്യം ഉണ്ടാവാറുള്ളത്, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി എന്നുള്ളത്. ഓക്കെ, ദെൻ 4-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഇൻകം ഡിറ്റർമിനേഷനിൽ നമ്മൾ വെറും 5 കാര്യങ്ങളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വളരെ ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അതിൽ 1-ാമത്തേത് എക്സാന്റേ ആൻഡ് എക്സ്പോസ്റ്റ് ആണ്. എക്സാന്റേ എക്സ്പോസ്റ്റ്, അത് സാധാരണ 3 മാർക്ക് വരെ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ 2-ാമത്തെ ക്വസ്റ്റ്യൻ കൺസംപ്ഷൻ ഫംഗ്ഷൻ ആണ്.
എക്സ് ആൻഡ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് ചോദിക്കാം. ഉപഭോഗ ധർമ്മം വിവരിക്കാൻ വേണ്ടിയിട്ടാണ് 6 മാർക്ക് വരെ ചോദിക്കുന്നതാണത്. അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർവ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത് ഒന്നാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഇൻകം ആൻഡ് ഔട്ട്പുട്ടിന്റെ സന്തുലിതാവസ്ഥ എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് അത് 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ ഇക്വേഷൻ, ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ ഇക്വേഷൻ, അതായത് മൾട്ടിപ്ലയർ എന്ന പേരിലോ ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ എന്ന പേരിലോ ഇത് ചോദിക്കാം. ഓക്കെ, സാധാരണ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ വൺ വേർഡിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടത്തിൽ പെടാത്തത് തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ ചോദിക്കുന്നത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഇക്വേഷൻസ് ഓർമ്മയിൽ വെക്കുക. 3 ഇക്വേഷൻസ് ആണ് നമ്മൾ മൾട്ടിപ്ലയറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. മൾട്ടിപ്ലയറിനെ കെ എന്നാണ് നമ്മൾ പറയുന്നത്. കെ ഈക്വൽ ടു 1/1 - MPC ഓർ K equal to 1/1 - C or K equal to 1/MPS എന്നാണ് നമ്മൾ അതിന് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ട് അതായത് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എം പി സിയുടെ വാല്യൂ തന്നിട്ട് മൾട്ടിപ്ലയർ കാണാനാണ് പറയുക. ഓക്കെ, അല്ലെങ്കിൽ എം പി എസിന്റെ വാല്യൂ തന്നിട്ട് മൾട്ടിപ്ലയർ കാണാനാണ് പറയുക. ഓക്കെ, അപ്പൊ അത് 4 മാർക്ക് വരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ദെൻ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആണ്, സമ്പാദ്യത്തിന്റെ വിരോധാഭാസം അല്ലെ. ഇത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ 5th ചാപ്റ്റർ ഗവൺമെന്റ് ഫംഗ്ഷൻസ് ആൻഡ് സ്കോപ്പ് ആണ്. ഗവൺമെന്റ് ഫംഗ്ഷൻസ് ആൻഡ് സ്കോപ്പിൽ വരുന്നത് ഗവൺമെന്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. 3 ടൈപ്പ് ധർമ്മങ്ങളാണ് ഗവൺമെന്റ് നിർവഹിക്കുന്നത്. അത് പഠിച്ചു വെക്കുക, 4 മാർക്കിന് ചോദിക്കും. അതുപോലെ ഗവൺമെന്റ് ബജറ്റിനെ കാണിക്കുന്ന ഒരു ചാർട്ട് തന്ന് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. ഗവൺമെന്റ് ബജറ്റിനെ കാണിക്കുന്ന ചാർട്ട്, അതുപോലെ തന്നെ ബജറ്റിന്റെ ഘടകങ്ങളെ കാണിക്കുന്ന ചാർട്ട്, രണ്ട് ചാർട്ടാണ്. അത് പ്രത്യേകമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഈ 2 ചാർട്ടും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഗവൺമെന്റ് ബജറ്റിനെ കാണിക്കുന്ന ചാർട്ട്, അത് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തുള്ളതാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, 3 മാർക്ക് വരെ ചോദിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബജറ്റിന്റെ ഒരു ചാർട്ട് തരും. അതായത് ബജറ്റ് 2 തരം, അതായത് സന്തുലിത ബജറ്റ്, അതുപോലെ തന്നെ അസന്തുലിത ബജറ്റ്. അസന്തുലിത ബജറ്റിന്റെ വീണ്ടും 2 ഘടകങ്ങൾ. ഈ രീതിയിലുള്ള ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കാം. അത് 3 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഫിസ്കൽ പോളിസി എന്താണ്, എന്താണ് ധനനയം എന്ന് ചോദിക്കാം. അത് 2 അല്ലെങ്കിൽ 3 മാർക്ക് വരെ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ഇൻ എ 3-സെക്ടർ എക്കോണമി. അതായത് നമ്മള് 4th ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ 4th ചാപ്റ്റർ ക്ലോസ്ഡ് എക്കോണമിയുടെ കാര്യമാണ്. ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ 4th ചാപ്റ്ററിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇവിടെ 3-സെക്ടർ എക്കോണമിയാണ്, ഓപ്പൺ എക്കോണമിയാണ്. ഈ ഓപ്പൺ എക്കോണമിയിൽ ഇൻകവും ഔട്ട്പുട്ടും എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല, എന്തായാലും നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോ നിങ്ങൾ അത് രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ 6th ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് BOT BOP ഡിഫറൻസ് ആണ്. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്? വളരെ ഈസി ആയുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ്, അടുത്തൊരു ചോദ്യം വരുന്നത് എക്സ്ചേഞ്ച് റേറ്റ്, 4 മാർക്ക് വരെ ചോദിക്കാം. എക്സ്ചേഞ്ച് റേറ്റിന്റെ 2 ടൈപ്പ് കൂടെ അതിന്റെ കൂടെ എഴുതണം. എന്താണ് വിനിമയ നിരക്ക് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് 3 മാർക്കിനാണ്, അല്ലെങ്കിൽ അതിന്റെ ടൈപ്പ് കൂടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാർക്ക് വരെ നമുക്ക് ചോദിക്കാം. അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞത് 6 മാർക്കിനാണ്. അതുപോലെ ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവ്വസാധാരണമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം. എന്താണ് ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ട്വിൻസ് ഓഫ് ബ്രെട്ടൺ വുഡ്സ്, അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്ന് ചോദിക്കാം. അപ്പോ അത് ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കാണ് ആ ഒരു ഭാഗത്ത് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ
എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനലിനെ അറിയാതെ പോകുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പുതിയ ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.